എല്ലാ പാർട്ടിക്കാരുടെയും വോട്ട് തനിക്ക് കിട്ടുമെന്ന് പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി എ വിജയരാഘവൻ. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമല്ല ഇത്തവണ, ജനങ്ങളിൽ നിന്ന് വലിയ പിന്തുണയാണ് ലഭിച്ചത് എന്നും എ വിജയരാഘവൻ. അല്ല, ഈ നാടിൻ്റെ ഇന്നത്തെ സ്ഥിതിയെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കുന്ന എല്ലാവരും, അതെല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് എല്ലാ വിഭാഗത്തിൽ നിന്നും എനിക്ക് കൂടുതൽ വോട്ട് കിട്ടുന്ന തിരഞ്ഞെടുപ്പാണ്. ഞാൻ എല്ലാവരോടുമാണ് സംസാരിക്കുന്നത്. ഇടതുപക്ഷത്തെ ഇത്തവണ ജയിപ്പിക്കണമെന്നുള്ളത് എല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ എവിടെ വോട്ട് ചെയ്തു, എങ്ങനെ വോട്ട് ചെയ്തു എന്നുള്ളതല്ല, പുതിയ കാലം, പുതിയ നിലപാടുകൾ, അതിലെ ശരി ഉത്തരങ്ങൾ. നിഖിൽ പ്രമേശ, പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, വലിയ ആത്മവിശ്വാസമാണ് വിജയരാഘവൻ പ്രകടിപ്പിക്കുന്നത്. എന്താണ് പൊതുവിലുള്ള മണ്ഡലത്തിന്റെ ചിത്രം? വേണു, എല്ലാ മുന്നണി സ്ഥാനാർത്ഥികളും വിവിധ ഇടങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെ മുതൽ സ്ഥാനാർത്ഥികളെയൊക്കെ കണ്ടിരുന്നു. ഇപ്പോൾ ഞാനുള്ളത് NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനൊപ്പമാണ്. പള്ളത്തേരി എന്ന പ്രദേശത്തെ ഒരു ഫാക്ടറിയിൽ എത്തി വോട്ട് അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹം. മൂന്ന് മുന്നണികളും ഇന്ന് വൈകിട്ട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ ആണ് അവരുടെ പ്രചരണങ്ങൾ അവസാനിപ്പിക്കുന്നത്. വൈകിട്ട് 3 മണി മുതൽ അവിടേക്ക് എല്ലാ മുന്നണികളുടെയും കലാശക്കൊട്ട് എത്തിച്ചേരും. സി കൃഷ്ണകുമാർ അന്തിമഘട്ടത്തിൽ ഇപ്പോൾ നമ്മളോട് ചേരുകയാണ്. ഇനി അല്പസമയം കൂടി ഉള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരസ്യ പ്രചരണം. എന്താണ് ആളുകളിൽ നിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസ് അവസാന നിമിഷം? വളരെ അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ്. ഇത്തവണ പാലക്കാട് ഞങ്ങൾ ജയിക്കുന്നതന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയും. ജനങ്ങൾ അത്രയേറെ അവരൊരു മാറ്റം ആഗ്രഹിക്കുന്നു. പാലക്കാടിൻ്റെ കലാകാലങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്ത ആളുകളാണ് രണ്ട് മുന്നണികളെന്ന്. എന്തെങ്കിലും അവർക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് NDAക്കാണ്, BJPക്കാണെന്നുള്ള ബോധ്യം അവർക്ക് വന്നിട്ടുണ്ട്. മോദിയാണ് അവർക്ക് എന്തെങ്കിലും പദ്ധതികൾ അവരുടെ കൈകളിൽ എത്തിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ഒരു വോട്ടായി മാറും. തവണ ഞങ്ങൾ ജയിക്കും. ഈ ഫാക്ടറിയിലേക്കുള്ള വരവ് അപ്രതീക്ഷിതമായിരുന്നു അതോ നേരത്തെ പദ്ധതി? അല്ല, ഇന്ന് പ്രചരണമായിട്ട് റോഡ് ഷോ അങ്ങനെയുള്ളതൊന്നുമില്ല. ഉച്ചയ്ക്ക് ശേഷം കൊട്ടിക്കലാഴ്ച ആയതുകൊണ്ട് വിട്ടുപോയ സ്ഥലങ്ങൾ കവർ ചെയ്യാന്നുള്ള രീതിയിലാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെയുള്ള ചേച്ചിമാരെ ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് സ്ഥാനാർത്ഥി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും ഈ അവസാന നിമിഷത്തിലും വോട്ടുറപ്പിക്കാൻ വേണ്ടിയുള്ള, അതായത് ഇതുവരെ പോകാത്ത ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകളെ കാണുക. ചേച്ചി, അല്ലെ വോട്ടാർക്ക് ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു? ആളുകളൊക്കെ ആ തരത്തിൽ തന്നെ തീരുമാനം അവരെടുത്തു കഴിഞ്ഞു. അപ്പോൾ അന്തിമമായിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. വൈകിട്ട് 3 മണിക്ക് സ്റ്റേഡിയത്തിൽ. നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.